സിനിമ റിലീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം അവർ പുറത്തിറക്കിയ പോസ്റ്റർ പ്രകാരം മലയക്കോട്ടെ വാലിഭൻ എന്ന് പറയുന്നത് മുത്തശ്ശിക്കഥ പോലൊരു സിനിമയാണ് ഈ മുത്തശ്ശി കഥ എന്ന് പറയുമ്പോഴേ അതിലൊരു ചെറിയ കാര്യം എൻ്റെ ഒരു അഭിപ്രായമാണ് ചിലപ്പോൾ തെറ്റായിരിക്കും പുതിയ ജനറേഷനിലെ കുട്ടികളെ സംബന്ധിച്ച് മുത്തശ്ശി എന്ന് പറയുന്നത് തന്നെ മുത്തശ്ശി കഥകളിൽ എവിടെയോ കേട്ടിട്ടുള്ളത് ഒരു സംഭവമായിരിക്കും ഇനി അങ്ങനെ മുത്തശ്ശിമാരുടെ കൂടെ വളരുന്ന കൊച്ചുമക്കളൊക്കെയാണെങ്കിൽ ആ മുത്തശ്ശിമാർക്ക് പറയാനുള്ളത് അവർ കണ്ടിട്ടുള്ള തിക്കുറിശിയുടെയോ പ്രേം നസീറിൻ്റെയോ ചിലപ്പോൾ സോമൻ സുകുമാരൻ ജയൻ പോലെയുള്ള ആളുകളുടെയൊക്കെ സിനിമകളിലെ കഥകളായിരിക്കും സംഭവം പുസ്തകങ്ങളിലെ കഥകളിൽ നിന്ന് നമ്മൾ സിനിമകളിലെ കഥകളിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങനെ വിട്ടുപോകാൻ പാടില്ലാത്ത ചില കഥകളൊക്കെ ഉണ്ട് പഞ്ചതന്ത്രം കഥകളൊക്കെ പോലെ എനിക്ക് എനിക്കൊന്ന് അങ്ങനെയുള്ള കഥകളെങ്കിലും വായനയിലൂടെ അറിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മലയ്ക്കോട്ടെ വാലിബൻ പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല പറ്റിയേക്കാം അതിനിപ്പോൾ പഞ്ചതന്ത്രം വാങ്ങിക്കാനൊക്കെ പോകേണ്ട ഉണ്ണി മെനക്കേടല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചതന്ത്രം കഥകൾ കുക്കു എഫ് എമ്മിൽ ഓഡിയോ ബുക്കായിട്ട് ആണ് സഞ്ജീവനും പിങ്കളകനും അതുപോലെ ആപ്പിലായ കുരങ്ങൻ ദന്ദിലൻ ദേവശർമ്മ ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് കഥകളുണ്ട് വളരെ രസമാണ് അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വായിച്ചു തരുകയാണ് അതെന്ത് രസമായിരിക്കും നമ്മുടെ സമയം പുസ്തകം വായിക്കാൻ എന്ന് പറഞ്ഞ് പോവുകയില്ല വേറെ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ കഥകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതുമാത്രമല്ല വേറെയും പല നാടുകളിലെ നാടോടി കഥകളും പല ജോണറിൽ പെടുന്ന പതിനായിരത്തിലധികം ഓഡിയോ ബുക്കുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിങ് ആപ്പാണ് കുക്കു എഫ് അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്നുണ്ട് അതുകൂടാതെ ഇപ്പോൾ അവരുടെ റിപ്പബ്ലിക് ഡേ സ്പെഷ്യൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ആ സെയിൽ നടക്കുന്നത് ഇന്ത്യ സിക്സ്റ്റി എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ അറുപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ആനുവൽ സബ്സ്ക്രിപ്ഷനിലും മന്ത്ലി സബ്സ്ക്രിപ്ഷനിലും കിട്ടുക പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷമാണെങ്കിൽ ഉണ്ണി ഫിഫ്റ്റി എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാക്കളും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും ഒക്കെ ശബ്ദം പകർന്ന് നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരൊക്കെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഫീലിലുള്ള കോണ്ടെൻറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന അവസരമാണ് സോ കുക്കു എഫും ഡൗൺലോഡ് ചെയ്യൂ നന്നായി നേരം കളയൂ മെയ്ക്ക് എവറി മിനിറ്റ് മാറ്റർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക ഡിസ്കൗണ്ട് സ്വന്തമാക്കുക ഇനി നമ്മൾ മലൈക്കോട്ടെ വാലിബലിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ വിഷ്വൽ സൈഡും ഓഡിയോ സൈഡും എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഒരുപാട് പേര് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര പൈസ ഷിബു ബേബി ജോണ്ടോ എന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ പുള്ളിനെ നേരിട്ട് പരിചയമൊന്നുമില്ല ഇതുവരെ കണ്ടിട്ടുമില്ല പിന്നെ സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ പൈസ വാങ്ങുന്ന പരിപാടി ഉണ്ണി ബ്ലോക്ക് സിനി ഫൈൽ എന്ന ചാനലിലും ഇല്ല അങ്ങനെ കമൻറ്റ് ഇടുന്നവന്മാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ പ്രൂഫ് കൊണ്ടുവരൂ ഞാൻ ഈ പരിപാടി നിർത്താമെന്നതാണ് പിന്നെ ആ സിനിമയിൽ എനിക്ക് കണക്റ്റ് ആവാതെ പോയത് അതിലെ കഥയും കഥാപാത്രങ്ങളുമായിട്ടുള്ളൊരു ഇമോഷണൽ ബോണ്ടിങ്ങും ഒക്കെയാണ് അത് ആ റിവ്യൂവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പറയുമ്പോഴും സിനിമ ഒരു ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയി എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിൻ്റെ ഓഡിയോ വിഷുവൽ ട്രീറ്റ്മെൻറ്റാണ് ഒരു രക്ഷയില്ലാന്ന് മോനെ പെയിൻറ്റ് ചെയ്തു വെച്ചതുപോലെയാണ് ഓരോ ഫ്രെയിമും ആ ഫ്രെയിമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനിമൽ പ്ലാനറ്റ് ഒക്കെ വെച്ച് കണ്ടാൽ പോരെ അതിലും ഗംഭീര വിഷ്വൽസ് കാണാമല്ലോ എന്ന് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എനിക്ക് ഈ സിനിമ അല്ലെങ്കിൽ അതിൽ ഇഷ്ടപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് എൻ്റെ വളരെ അടുത്തുള്ള കുറേ സുഹൃത്തുക്കളായിട്ട് ഞാൻ സംസാരിക്കുകയും അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്നോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഒരു കാര്യമുണ്ടല്ലോ ആ ഒരു സെൻസിൽ പറയുകയാണ് ഇതിലെ ഓരോ ഫ്രെയിം കാണുമ്പോഴും നിങ്ങൾക്കൊരു ഒരു നോവലിലെ ഒരു പേജ് മറിക്കുന്നത് പോലത്തെ ഒരു ഫീൽ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്കങ്ങനൊരു വായനാശീലമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കിതിൽ ഇപ്പോൾ ഫസ്റ്റ് കാര്യം തന്നെ എടുക്കാം മലഞ്ചെരിവിലൂടെ മല്ലൻ്റെ വണ്ടി ഇങ്ങനെ അല്ലെങ്കിൽ മലയിക്കോട്ടെ വാലിഭൻ്റെ വണ്ടി ഇങ്ങനെ വരികയാണ് മലഞ്ചെരിവിൽ എവിടെയോ നിന്ന് കാളക്കൂറ്റന്മാരുടെ വരവ് നമുക്കറിയാൻ പറ്റുമായിരുന്നു വില്ലാളി വീരനായ മലയിക്കോട്ടെ വാലിഭൻ്റെ വീരചരിതം പാടിക്കൊണ്ട് അവൻ മുന്നാലെ നടന്നു പിന്നിൽ കാളവണ്ടിയും അവൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ആശാൻ്റെ ഉത്തരങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു ആ ശബ്ദങ്ങൾക്കിടയിൽ എവിടെയോ മലയ്ക്കോട്ടെ വാലിഭൻ്റെ കൂർക്കം വലിയും കേൾക്കുന്നുണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം എന്ന് പറയുന്ന പോലെ ആ ഫസ്റ്റ് ഫ്രെയിമിൽ ഇത്രയും സാധനം ഫീൽ ചെയ്യുമെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു ചെറിയ ഉദാഹരണം പറയാം ഒരു ഒരു മരുഭൂമിയുടെ ഒരു മരവും അതിൻ്റെ താഴെ മലയ്ക്കോട്ടെ വാലിഭൻ കൈകെട്ടി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ആ മരുഭൂമിയുടെ ഉഷ്ണക്കാറ്റിനേക്കാൾ വലിയ കാറ്റ് അവൻ്റെ ഹൃദയത്തിൽ വീശുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഫ്രെയിമുകളെ റീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ആണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല കാരണം അങ്ങനെ ഒരു ഫ്രെയിമിൽ മോഹൻലാലിൻ്റെ ഞാൻ മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് റീഡ് ചെയ്യാൻ വേണ്ടി മനക്കെടുത്ത് പക്ഷേ ഇത് ലിജോ ജോസ് പല്ലിശേരി ചെയ്യുമ്പോൾ നമ്മൾ അത് റീഡ് ചെയ്യാൻ മനക്കെടും അങ്ങനെ റീഡ് ചെയ്യുന്ന ഫ്രെയിമുകൾ അങ്ങനെ റീഡ് ചെയ്യാൻ പറ്റിയ ഫ്രെയിമുകളും അത്രയും ഭാഗങ്ങളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവയാണ് സിനിമയുടെ തുടക്കമാണെങ്കിലും അവസാന ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഈ മുഖം മൂടിയൊക്കെ വെച്ചുകൊണ്ട് ആ ഒരു സീക്വൻസിന് ഞാൻ പറയുന്ന അതിൻ്റെ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ അതിന് ഈ മുഖംമൂടിയെ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീരമായിരുന്നു ആ സീക്വൻസിൽ മുഖംമൂടി വെക്കാത്ത ഒരാൾ കൊല്ലപ്പെടുന്നു ഒരാൾ കൊലപാതകമാകുന്നു മറ്റേയാൾക്ക് മുഖംമൂടി ഇല്ലെങ്കിൽ പോലും അയാളെ തിരിച്ചറിയാനാവാത്ത വിധം വിഷമുള്ള വിഷമുള്ളയാളായിരുന്നു മനസ്സിലത്രയും വിഷമുള്ള ആളായിരുന്നു അയാൾ ബാക്കി എല്ലാവർക്കും മുഖംമൂടിയുണ്ട് ജീവിതത്തിൽ നമ്മളെല്ലാവരും അണിയുന്നത് പോലെ ഒരു മുഖംമൂടിയുണ്ട് എന്നൊക്കെ അതിലെ ഫ്രെയിമുകളെയും അതിലെ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ലിജോജസ് പെലിശ്ശേരി ആ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇതെല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോ ബുദ്ധിമാനും ബാക്കിയുള്ളവരൊക്കെ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് നിങ്ങൾ പറയല്ലേ അല്ലേ എന്ന് അങ്ങനെയല്ല കേട്ടോ നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമ എനിക്ക് ഗംഭീര സിനിമയായിരുന്നു പക്ഷെ അത് വെറും ഉറക്കഗുളികയാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അതിൻ്റെ അർത്ഥം നൻപകൽ നേരത്തെ മയക്കം ഒരു വളരെ മോശം സിനിമയായിരുന്നു എന്നല്ല അത് നമുക്ക് കുടിക്കാൻ പറ്റിയ ചായയായിരുന്നു അവർക്ക് കുടിക്കാൻ പറ്റാത്തൊരു ചായയായിരുന്നു സോ ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന പോലെ മലക്കോട്ടെ വാലിഫിനെക്കുറിച്ചും എനിക്കും പറയാനുള്ളത് അങ്ങനെയാണ് സിനിമയുടെ റിവ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ വായനാശീലമൊക്കെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവൻ എന്നോട് ചോദിച്ചു ഇടയിൽ ഇത് ഈ പറയുന്ന ഇത്രയും നെഗറ്റീവിനുണ്ടോ ഇത് തിയേറ്ററിൽ പോയി കണ്ട കാര്യമുണ്ടോ ഇപ്പോൾ ചാടിക്കയറി ടിക്കറ്റ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ചാടി കയറി ടിക്കറ്റ് എടുക്കരുത് വളരെ റിലാക്സ് ആയിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ നീ ഈ സിനിമ പോയി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ട് അങ്ങനെ അല്ലാതെ ഒരു മോഹൻലാൽ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പുള്ള തള്ളുകളൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിരാശനാവേണ്ടി വരുമെന്നാണ് ചില സിനിമകൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു മൂഡിൽ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടേക്കാം മലക്കോട്ട് വാലിഭന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തകർത്തത് ഒരു സംഘടനയാണോ എന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കാരണം ശ്രീരാമ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ മോഹൻലാൽ പോകാത്തതിനെ തുടർന്ന് ബോയ്ക്കോട്ട് വാലിബൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഹാഷ്ടാഗുകളൊക്കെ കണ്ടിരുന്നു അവരൊന്നും വിചാരിച്ചാൽ കേരളത്തിൽ പോട്ടെ മലയാളത്തിൽ ഒരു സിനിമ പൊട്ടിക്കാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഒരു സിനിമ പൊട്ടിക്കണമെങ്കിൽ അത് കുറച്ച് പാടാണ് പോനെ നല്ല സിനിമയാണ് ബഹുഭൂരിപക്ഷം ഓഡിയൻസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഹൻലാൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പരാജയപ്പെടുത്തണമെങ്കിൽ ഏത് സംഘടനയാണെങ്കിലും കേട്ടോ ഒരു ഒരു പെർട്ടിക്കുലർ ഒന്നും ഞാൻ പറയുന്നില്ല എത്ര സംഘടനകളാണെങ്കിലും കുറച്ചും കൂടി മൂക്കണം മോഹൻലാൽ എന്ന് പറയുന്ന അഭിനേതാവിനും മലയാളികൾ കൊടുക്കുന്ന സ്നേഹം അതാണ് ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത് തൃപ്രയാർ വെച്ചിട്ടാണ് തൃപ്രയാറ് ജെ കെ സിനിമാസ് എന്നാണ് എൻ്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ നല്ല തിയേറ്ററായിരുന്നു നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു നിറയെ ആളുകളുണ്ടായിരുന്നു രാവിലെ ആറേ മുക്കാലിൻ്റെ ഷോ ഒത്തിരി ആയിട്ടാണ് തിയേറ്ററിൽ സിനിമ കണ്ട് തുടങ്ങിയത് സിനിമയുടെ തുടക്കം എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ ഫ്രെയിമും ആ കഴുതുകളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ അത് ഭയങ്കര സംഭവമുള്ള എന്ന് പറയുന്ന ഒരു സംഭവത്തിലൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഫൈറ്റ് തുടക്കം നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അങ്ങോട്ട് സെറ്റാവാതെ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഉൾവലിവുണ്ടായി പക്ഷേ ഓഡിയൻസിന് കുറച്ചും കൂടി ഉൾവലി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി നമുക്ക് നിശ്ചാസങ്ങളൊക്കെ കേൾക്കാമായിരുന്നു ദീർഘനിശ്വാസങ്ങൾ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിൻ്റെ മുക്കാഭാഗമൊക്കെ ആയപ്പോഴേക്കും ഓഡിയൻസ് കമൻ്റ് അടിക്കാൻ തുടങ്ങി സെക്കൻഡ് ഹാഫിലാണെങ്കിലും ഈ കൻ്റ് അടിയും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കാനുണ്ടായിരുന്നു ക്ലൈമാക്സിനോട് അടുത്തപ്പോഴും ഈ പറയുന്ന കമൻ്റടികൾ തുടരുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ക്ലൈമാക്സ് പോർഷൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് കൂടുതൽ കണക്റ്റ് ആവുകയും ചെയ്തു എന്നെപ്പോലെ ആ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ട ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ വേറെയും ഉണ്ടാവും പക്ഷേ വലിയൊരു വിഭാഗം അതിഷ്ടപ്പെടാതെ പോയ ആളുകളുണ്ട് കാരണം അവർ മോഹൻലാലിൻ്റെ ഒരു ആക്ഷൻ സിനിമ കാണാൻ വേണ്ടി തിയേറ്റർ കുലുങ്ങുന്നത് കാണാൻ വേണ്ടി വെളുപ്പം കാലം ആറേ മുക്കാലിന് എണീറ്റ് വന്നതാണ് ഞാൻ ശരിക്കും എറണാകുളത്തൊരു തിയേറ്ററിലാണ് ഫസ്റ്റ് ഡേ ഫേസ്റ്റ് ഷോ ടിക്കറ്റ് പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു അങ്ങനെ തൃശ്ശൂർ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ തിയേറ്ററിൽ രാവിലത്തെ ഷോയ്ക്ക് ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഈ ആറര ഷോസ് ആണ് മിക്കവാറും മറ്റേ ബുക്ക് മൈ ഷോയിൽ ഓറഞ്ച് അടിച്ച് കിടക്കുന്നത് ഓറഞ്ച് കളറിൽ അതായത് സീറ്റ്സ് മാക്സിമം ബുക്ക് ചെയ്തു എന്നുള്ളത് മറ്റ് ഷോസിനെല്ലാം ഗ്രീൻ കളറാണ് അതായത് അങ്ങോട്ടേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആളുകളൊക്കെ ഇത് ബുക്ക് ചെയ്ത് കാണുക എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വാലിബൻ കാണണം സ്പോയിലേഴ്സ് ഒന്നും വേറെ ആരും പറഞ്ഞു കേൾക്കുന്നതിന് മുമ്പ് അറിയണം അനുഭവിക്കണം ലാലേട്ടൻ അവതരിക്കുന്ന എന്നൊക്കെ പറയുന്ന നമ്മുടെ ഫീൽ ഉണ്ട് കാരണം അദ്ദേഹത്തിനെ അവതരിപ്പിച്ചിട്ടുള്ള അവതാരമായി അവതരിപ്പിച്ചിട്ടുള്ള സിനിമകളെടുത്ത് നോക്കിയാൽ അതിലൊക്കെ ഈ പറയുന്ന ആക്ഷൻ മാസ് ഡയലോഗ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അറിയാലോ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഈ സിനിമയുടെ തന്നെ ഭാഗമായിട്ടുള്ള പല ആളുകളും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതൊരു വൻ സംഭവമായിരിക്കും എന്നുള്ളതാണ് ആ വൻ സംഭവം എന്ന് കേൾക്കുമ്പോൾ അപ്പം ആ മലയാളി ഓഡിയൻസിന് അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസിനെ സംബന്ധിച്ച് ലാലിട്ടം വേറെ റേഞ്ച് മാസ് സാധനമല്ലേ ഇതിനെ കാവ്യാത്മകമാണ് അവതരിപ്പിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ ഇതിനകത്ത് മയിൽ കറുമ്പൻ്റെ പ്രണയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ എനിക്ക് വല്ലാണ്ട് സിനിമ എന്നിലെ പ്രേക്ഷകൻ ഈ അകന്നു പോകുന്ന പോലെ തന്നെയാണ് തോന്നിയത് അതിൽ കറമ്പനെ കറമ്പ എന്ന് വിളിക്കുന്നത് പൊളിറ്റിക്കലി ആണോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് കുറച്ചാളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വിളിക്കുന്ന ഒരു വിളിയിൽ പോലും അധിക്ഷേപമില്ലാതെ അത്രയധികം സ്നേഹത്തോടു കൂടി പ്രണയത്തോടു കൂടിയിട്ട് വിളിക്കുമ്പോൾ അതിലൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല അവൻ എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ വിളിക്കുന്നത് എന്നൊരു ധ്വനി ആ സിനിമയിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമാറ്റിക് അനുഭവം പ്ലസ് കുറച്ചുകൂടി കാവ്യാത്മകമായൊക്കെ ചിന്തിക്കുന്ന അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള ആളുകളും ഇഷ്ടപ്പെട്ടു പക്ഷേ എന്തോ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓരോ ഫ്രെയിമിലും നമുക്ക് ഒരു നോവൽ പോലെ വായിക്കാനുണ്ട് എന്നാണ് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ വായിച്ചെടുത്ത ഫ്രെയിമുകളുണ്ട് ഞാൻ അങ്ങനെ വായിച്ചെടുത്ത കാര്യങ്ങളുണ്ട് അതിൽ സ്പോയിലർ എലമെന്റ് വന്നാൽ കുഴപ്പമില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എൽ ജെ പി പറഞ്ഞ പോലെ ഇരുപത്തെട്ട് ദിവസമാണ് ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇരുപത്തെട്ട് ദിവസത്തിന് ശേഷം ഒ ടി ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ വിശദമായ അതിലെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കാനുണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് റിവ്യൂല് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അത് തിയേറ്ററിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി എൽ ജെ പിയുടെ ആ പത്രസമ്മേളനത്തിലേക്ക് വരാം പൊതുവേ ലിജോ ജോസ് വെല്ലിശ്ശേരിയുടെ ഇൻറ്റർവ്യൂസ് വളരെ കുറവാണ് വളരെ കുറച്ച് മാത്രമാണ് പുള്ളി കൊടുത്തിട്ടുള്ളത് ഈ സിനിമയുടെ പ്രീ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പുള്ളി വളരെ കുറച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അതങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടാണല്ലോ സിനിമ റിലീസ് ആയതിൻ്റെ പിറ്റേ ദിവസം ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ച് അധികം ആളുകൾ കൂടെയില്ലാതെ അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വന്നത് സിനിമയ്ക്ക് മുമ്പ് ഈ സിനിമ എന്താണ് ഇതിൻ്റെ മൂഡ് എന്താണ് എന്നുള്ളത് കുറേയും കൂടി വ്യക്തമായി ഇതിൻ്റെ സംവിധായകൻ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സിനിമയെക്കുറിച്ച് മുൻപ് പല ആളുകളും പറഞ്ഞിരുന്ന ആ അമിത പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരുടെ ഉള്ളിൽ നിന്ന് കുറഞ്ഞതന്നെ അതുപോലെ തന്നെ വെളുപ്പിന് ആറര മണിക്ക് ആ സിനിമയ്ക്ക് ഷോ വെക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞ ഒരു ഡയലോഗ് കടമെടുത്ത് പറഞ്ഞാൽ മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ ഫാൻസുകാർ സ്വീകരിക്കും മോഹൻലാലിൻ്റെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കില്ല അല്ലെങ്കിൽ സ്വീകരിക്കാൻ വിമുഖത കാണിക്കാറുണ്ട് അങ്ങനെ എന്തൊരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ വെളുപ്പിന് അഞ്ചരക്കും ആറുമണിക്കും ഒന്നും ഷോ വെക്കാറില്ല മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇതുപോലെ ഒരു മാസ് അവതാരം എന്ന് പറയുന്ന ഒരു ഫീല് ഒരുപാട് ആളുകൾ ഓൾറെഡി പറഞ്ഞതൊക്കെ ഇരിക്കുമ്പോൾ അതിന് ആറരയ്ക്ക് ഷോ വരുകയും കൂടി ചെയ്യുമ്പോൾ അത് ഫാൻസിനുള്ള ഷോയാണ് ഫാൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫാൻസ് അഭിപ്രായം പറയില്ലേ ഫാൻസിൻ്റെ അഭിപ്രായം നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് വരുന്ന അഭിപ്രായം കേട്ടാൽ മതി എന്നൊക്കെ പിന്നീട് പറയാമെന്ന് പറയുന്നത് എനിക്കതിലെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒമ്പതരയ്ക്കും പത്ത് മണിക്കും മാത്രമാണ് ഷോസ് ആരംഭിക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ഫാൻസിനുള്ളതായിരിക്കില്ല ഇത് ഫാൻ ഷോ വെക്കുമ്പോൾ പിന്നെ ഫാൻസിനുള്ള പടമായിട്ട് മാറില്ല അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ലേ എനിവേ ആ പത്രസമ്മേളനത്തിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല നമ്മുടെ രുചി നമ്മൾ തന്നെ രുചി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പറയുന്നത് മറ്റൊരാളുടെ കിടപ്പുമുറിയിലും കുളിമുറിയിലും വരെ എത്തി നോക്കി അതിനെ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റായി മാറരുത് എന്നാണ് അതായത് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞതിനെ പറ്റിയാണ് അദ്ദേഹം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ എവിടെയാണ് ഈ കുളിമുറിയിലും കിടപ്പുമുറിയിലും എത്തി നോക്കി അത് റിയാക്ട് ചെയ്ത് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റായി മാറുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കടന്നു വരുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല ഇനി റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പബ്ലിക്കായി ആയിട്ടുള്ള ഓൾറെഡി ആളുകൾ കണ്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരാൾ റിയാക്ട് ചെയ്യുന്നു അയാളുടെ ഒപ്പീനിയൻ പങ്കുവെക്കുന്നു ആ ഒപ്പീനിയന് വാല്യൂ കൊടുക്കുന്ന ആളുകൾ അത് കാണുന്നു അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു അതിലെവിടെയാണ് പ്രശ്നമുള്ളത് പിന്നെ ആരുടെയാണ് ഈ കിടപ്പുമുറിയിലും കുളിമുറിയിലും ഒക്കെ എത്തി നോക്കി കണ്ടൻറ്റ് ഉണ്ടാക്കി റിയാക്റ്റ് ചെയ്യുന്നത് ലിജോ ജോസ് പെലിശേരി കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കുളിമുറിയിലും കിടപ്പുമുറിയിലും എന്ന് പറയുന്ന അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പ്രദർശിപ്പിക്കുന്ന സാധനമല്ല സിനിമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒപ്പീനിയൻ പങ്കുവെക്കാലോ പക്ഷേ അത് കഴിഞ്ഞ് പറയുന്നത് എനിക്ക് യോജിക്കാവുന്ന കാര്യമാണ് മറ്റുള്ളവർ പറയുന്ന ക്രിറ്റിസിസംസ് മാത്രമാണ് നമ്മുടെ അഭിപ്രായം എന്നൊരു സിറ്റുവേഷനിലേക്ക് വരരുത് എന്നുള്ളത് പലപ്പോഴും ഈ മൂവി റിവ്യൂ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ സംവിധായകനാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും ഒരു കാര്യം പറയാറുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നിങ്ങളൊരു അഭിപ്രായം ഉണ്ടാക്കരുതെന്ന് ഈ സിനിമ റിവ്യൂ വീഡിയോസ് അല്ല ഫേസ്ബുക്ക് പോസ്റ്റുകളാണെങ്കിലും ഇത് കാണുന്ന ആളുകൾ ഒരൊറ്റ പോസ്റ്റിലോ ഒറ്റ വീഡിയോയിലോ ഡിസിഷൻ എടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ആ ഇയാളിങ്ങനെ പറഞ്ഞല്ലേ ആ അത് ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും അപ്പോൾ പോലും അയാൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നോക്കും എന്നിട്ട് കളക്റ്റീവായിട്ടാണ് അയാളൊരു തീരുമാനം ഉണ്ടാക്കുക കാരണം ഇവിടെ ഞാൻ രാവിലെ നടക്കാൻ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പോലൊരു കാര്യമല്ല ഞാനൊരു സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറോളം വരുന്ന നമ്മുടെ സമയം അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ ടിക്കറ്റിൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ ചായ ഫുഡ് പരിപാടികൾ ഒക്കെ ആയിട്ട് അതൊരു എക്സ്പെൻസീവ് ഒരു യാത്രയാണ് ആ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾ നമ്മളിപ്പോൾ കൊടൈക്കനാൽ വഴി മസനകുടിയോ അതോ മസനകുടി വഴി കൊടൈക്കനാലോ ഊട്ടിയോ ഒക്കെ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാലും നമ്മൾ കുറേ കൂടി അന്വേഷിക്കുമല്ലോ കാര്യം അവിടെ പൈസയും സമയവും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങളോട് ഇതിനു മുമ്പ് ഒരുപാട് ഘട്ടം സിമിലറായി വന്നിട്ടുള്ള ഒപ്പീനിയൻ പങ്കുവച്ചിട്ടുള്ള ആളുകളെ നമ്മളൊന്ന് നോക്കും അത് പുതിയ കാലഘട്ടത്തിന്റെ ഒരു രീതിയാണ് പിന്നെ അദ്ദേഹം സ്റ്റിൽ നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരെയും ഇമ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണെങ്കിൽ ഇങ്ങനൊരു പത്രസമ്മേളനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ അദ്ദേഹം മുൻപ് ഒരു സിനിമയെക്കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസം വന്ന സമയത്താണ് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറയുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സ്റ്റിൽ അതുതന്നെയാണ് പരിപാടിയെങ്കിൽ ഇങ്ങനൊരു പത്രസമ്മേളനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഞാനൊരു സിനിമ ഉണ്ടാക്കി ഞാനത് ജനങ്ങളിലേക്ക് എത്തിച്ചു ജനങ്ങളത് റിജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നിടത്ത് നോ പ്ലാൻസ് ടു ഇംപ്രസ് ഉണ്ടാവുക ഐ മെയ് എ പ്രോഡക്റ്റ് ടു ഇമ്പ്രസ് ദി ഓഡിയൻസ് അപ്പോൾ അവരത് കണ്ട് ഇമ്പ്രസ് ആവണം അത് ഇംപ്രസ് ആവാത്തതിൻ്റെ കാരണം കുറേ നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും ആക്രമണവും ഉണ്ടാവുന്നത് കൊണ്ടാണ് എന്നൊരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തി കാണൂ ഇംപ്രസ് ആവൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് പറയുന്ന സ്റ്റിൽ നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കോൺട്രഡിക്റ്റിംഗ് ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ നെഗറ്റീവ് റിവ്യൂസ് എന്ന് പറയുന്നത് ആസൂത്രിതമാണ് എന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് സിനിമ പ്ലേസ് ചെയ്ത അതിൻ്റെ ടൈമിംഗ് ആണെങ്കിലും അതിനെക്കുറിച്ച് കുറേ മുമ്പ് വന്ന അഭിപ്രായങ്ങളാണെങ്കിലും ഇതൊക്കെ കൂടി ക്രിയേറ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ആളുകളിൽ ഉണ്ടാക്കിയ ഒരു എക്സ്പെക്റ്റേഷൻ അതാണ് സിനിമയ്ക്ക് വിനയായത് എന്നുള്ളതാണ് ആദ്യ ദിവസങ്ങളിലെ ആദ്യ ഷോസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഷോ കഴിഞ്ഞ് അഭിപ്രായം പറയുന്ന ആളുകൾ ഉണ്ടാക്കുന്നൊരു ഒരു ഒരു വൈബുണ്ട് അത് അദ്ദേഹം തന്നെ ആ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ വൈബാണ് പിന്നീട് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുക അപ്പം നിങ്ങൾ ആരെയാണ് ആദ്യം ഈ സിനിമ കാണിക്കാൻ കൊണ്ടുവരുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാവിലെ ആറരയ്ക്ക് ഷോ കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരു കാൽപ്പനിക ഭംഗിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു ക്രൗഡ് ഉണ്ടല്ലോ അവർ വരില്ല ഞങ്ങളുടെ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ആവേശത്തോടു കൂടി ലാലേട്ടൻ അവതരിക്കുകയാണല്ലോ അപ്പം ഞങ്ങളുടെ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളാണ് അവർക്ക് അവരുടെ ലാലേട്ടൻ സിനിമയിൽ അവർക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അത് ഏറ്റവും സ്റ്റൈലായിട്ട് അവരെ ഇമോഷണലി കണക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ആ ഫാൻസിന് തൃപ്തിയാവാതെ വരുമ്പോൾ ഇങ്ങനെയല്ലേ സംഭവിക്കുകയുള്ളൂ അത് ആ സിനിമയുടെ പ്ലേസ്മെൻ്റിൻ്റെ ഇഷ്യു ആണ് നിങ്ങൾ എത്ര മണിക്കിത് റിലീസ് ചെയ്തു സിനിമ ഇറങ്ങുന്ന വരുമ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാക്കി കൊടുത്ത ഇംപ്രഷൻ എന്താണ് ടിനു പാപ്പച്ചൻ തിയേറ്റർ കുലുങ്ങും എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ലിജോ പറയുന്നത് അയാൾ അയാളുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു അതിനെ അങ്ങനെ കണ്ടാൽ പോരേന്നാണ് അതിനങ്ങനെ കണ്ടാൽ പോരാ എന്ന് നാട്ടുകാരും വിചാരിക്കുകയുള്ളൂ കാരണം പാപ്പച്ചൻ ഓൾറെഡി ചെയ്തിട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് മറ്റേ ബംബ്ലാസ്റ്റിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ആക്ഷൻ സാധനങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാൾ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരാൾ ഈ സിനിമയിലെ ലാലേട്ടന്റെ ഇൻട്രോയിൽ തിയേറ്റർ വിറക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് സാറേ ഞാൻ വിചാരിച്ചിരുന്ന ഒരു വിരയലുണ്ടല്ലോ ഈ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമ്പോഴും തിയേറ്ററൊന്ന് അനങ്ങിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ രണ്ട് കാല് കുത്തി അങ്ങ് നിൽക്കുമ്പോണ്ടല്ലോ പെരുവരൽ കുത്തി വന്ന് നിൽക്കുന്ന ഷോട്ടിൽ ഒരു ചെറിയ പ്രകമ്പനത്തിനുള്ള സാധനം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞാണ് ആ പ്രകമ്പനം ഒന്ന് അടങ്ങിപ്പോയത് പക്ഷേ സിനിമയുടെ കൂടി ഭാഗമായിട്ടുള്ള ആളുകളും അതിന് മുൻപ് പല ആളുകളും ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു അല്ലെങ്കിൽ വിജയ് ബാബു പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ സിനിമയെ കൂടുതൽ അടുത്തറിയുന്ന ആളുകളല്ലേ മറ്റ് സിനിമകളുടെയും പ്ലാനുകൾ അറിയാവുന്ന ആളുകളല്ലേ എന്നാണ് പ്രേക്ഷകർ ചിന്തിക്കുക അപ്പം ഇങ്ങനെ ഒരു കാര്യമൊക്കെ കേൾക്കുമ്പോൾ അയ്യോ മോനെ ഇത് വേറെ സാധനമായിരിക്കും ഒപ്പം നമ്മൾ കാത്തിരിക്കുകയല്ലേ അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ പത്രസമ്മേളനം ഇപ്പം നടത്തുന്നതിന് മുമ്പ് ആദ്യമേ മാക്സിമം ഇൻ്റർവ്യൂസിൽ പാർട്ടാവുകയും അവിടെ ഒക്കെ ഇത് പറയുകയും ചെയ്യണമായിരുന്നു പുതിയ കാലഘട്ടത്തിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ മാർക്ക് ചെയ്തു പോകുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ളതാണ് ആ സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറായി നിൽക്കുന്ന എത്രയോ ചാനലുകളുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ഇൻ്റർവ്യൂ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന എനിക്കറിയാം പേർസണലി ഞാനും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കണമെന്നൊക്കെ റേഡിയോയിൽ വർക്ക് ചെയ്ത സമയത്ത് ആഗ്രഹിച്ചിരുന്നതാണ് പുള്ളിയുടെ ഇൻറ്റർവ്യൂ കിട്ടാൻ ഭയങ്കര പാടാണ് എന്ന് വിചാരിച്ചിരുന്നൊരു അല്ലെങ്കിൽ പുള്ളി അത് കൊടുക്കില്ല എന്നൊക്കെയാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് പക്ഷേ പരമാവധി ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് ചിലപ്പോൾ വളരെ ബോറായിരിക്കും ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചില ചോദ്യങ്ങളും ചില ഇന്റർവ്യൂ ഒക്കെ ഇച്ചിരി പാടാണ് പക്ഷേ ആ സിനിമയെക്കുറിച്ച് എന്താണ് ആളുകൾ മുൻകൂട്ടി ധരിച്ചു വെച്ചിരിക്കേണ്ടത് എന്നുള്ളത് സംവിധായകന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു അത് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തില്ല പക്ഷേ ബാക്കിയുള്ളവരൊക്കെ സിനിമയെ വലുതാക്കുകയും ചെയ്തു പിന്നെ അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ മീഡിയ ഒരു വാർക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറുന്നു എന്തിനാണ് ഈ സിനിമയ്ക്ക് ഇത്ര ഇത്രയും ഹെയ്റ്റ് വരുന്നതെന്ന് സത്യം പറയാലോ എനിക്കും അത് തോന്നിയിട്ടായിരുന്നു എന്തിനാണ് ഇത്രയും ഹെയ്റ്റ് ഈ സിനിമയ്ക്ക് വരുന്നത് ശരിയായിരിക്കാം സിനിമ നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഈ പറയുന്ന മുത്തശ്ശിക്കഥ എലമെൻ്റ് സാധനങ്ങളൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ല പക്ഷേ അതിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടില്ല അതായത് ഞാൻ ആ റിവ്യൂ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു പക്ഷേ ഈ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പോസിറ്റീവ്സ് ആയിരിക്കും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക അതിൻ്റെ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് അത് തിയേറ്ററിക്കൽ സാധനമാണ് അതിനെ പുകഴ്ത്താതെ ഇപ്പോൾ ബാക്കി നെഗറ്റീവായിട്ട് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പേഴ്സണൽ കണക്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആ കഥ നിങ്ങൾക്ക് വളരെ ലാഗായിട്ട് അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതും മഹാപാതമാണെന്നൊക്കെ കുറേ ആളുകൾ പറയാറുണ്ട് നിങ്ങൾക്ക് ലാഗ് അടിച്ചിട്ടുണ്ടാകും ഒത്തിരി കാര്യങ്ങളുണ്ടാകും പക്ഷേ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടേ അത് രണ്ടും കൂടി ചേരുമ്പോഴാണല്ലോ അതൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസം ആയിട്ട് മാറുന്നത് അതിനെ അതിനനുവദിക്കാത്ത ആളുകൾ എന്നെ സംബന്ധിച്ച് അതിനെ ആ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റിനെ അപ്രിഷിയേറ്റ് ചെയ്യാതെ ആ കാലഘട്ടത്തിനെയും അതിൻ്റെ കുറേ എലമെൻറ്റുകളെ അതിനെ ഒന്നും അപ്രിഷിയേറ്റ് ചെയ്യാതെ നിങ്ങൾ അതിനെ കുറ്റം പറയാന്ന് പറയുന്നത് അത് വളരെ അല്ലെങ്കിൽ അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ തെറി വിളിച്ചുകൊണ്ടൊക്കെ കമൻ്റ് ഇടുന്ന രീതിയിലേക്കൊക്കെ മാറുന്നത് അത് ശരിക്കും ആക്രമണമാണ് അതെന്തിനാണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടിട്ട് ഷെ എന്ന് പറഞ്ഞ ഒരു ഫാനിൻ്റെ ദീനരോധനം മനസ്സിലാക്കാൻ പറ്റും അയാളെ ഒരു കുറ്റവും പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ കമൻ ബോക്സിലും വന്ന് തെറി വിളിച്ചുകൊണ്ട് ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അതെനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഭയങ്കര രസമുള്ളൊരു കാര്യം പുള്ളി പറയുന്നുണ്ട് ചുറ്റിക വെച്ച് തലയോട്ട് തല്ലി പൊട്ടിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ട് വരുന്ന മറ്റേ രക്തത്തിലൂടെ നടന്നു വരുന്ന നായകന്മാരെ അല്ല നമുക്ക് വേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു ട്രോൾ മീം ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ നായകൻ എന്ന് പറയുന്ന സിനിമയിൽ ചുറ്റി കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന നായകനെ കാണിച്ചതാണ് സി അങ്ങനത്തെ നായകന്മാരും നമുക്ക് വേണം പിന്നെ കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ വാലിബനെ നിനക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് വെച്ചുകൊണ്ട് ഈ വാലിബൻ സപ്പോർട്ടേഴ്സ് കുറച്ച് ആളുകളുണ്ട് അപ്പം മലിക്കോട്ടെ വാലിബൻ നിനക്കൊന്നും പറ്റൂലടാ നിനക്കൊക്കെ കെ ജി എഫും സലാറും ഒക്കെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നുകൂട്ടുകാരാ അത് അത് വേറൊരു രീതിയിൽ ഗംഭീരമായി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് എല്ലാത്തരം സിനിമകളും ഉണ്ടാവണം എല്ലാത്തരം സിനിമകളും എൻജോയ് ചെയ്യുന്ന വിവിധ തരത്തിലുള്ള ഓഡിയൻസ് എവിടെയുണ്ട് ഇപ്പോൾ എനിക്ക് വർക്കാവാത്ത എത്രയോ സിനിമകളുണ്ട് അതിൽ എത്രയോ സിനിമകൾ വിജയിച്ചിട്ടുണ്ട് എനിക്കും എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്കും ഒരുപാട് വർക്കായിട്ടുള്ള എത്രയോ സിനിമകൾ ദയനീയമായി തിയേറ്ററിൽ നിന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒഴിവാക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഐ മീൻ എന്നെ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളും ആലോചിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്രയോ സിനിമകൾ പൊട്ടിത്തകർന്നു പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ സിനിമകൾ ആ കാലഘട്ടത്തിൽ തിയേറ്ററിൽ പരാജയപ്പെട്ടവയാണ് എല്ലാ ടൈപ്പ് സിനിമകളും ഉണ്ടാവണം ചില സിനിമകൾ ചില കാലഘട്ടങ്ങൾ ചില പ്ലേസ്മെൻ്റുകൾ ചില അറേഞ്ച്മെൻറ്റുകൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ടേക്കാം ഇത് കുറേ കാലത്തിന് ശേഷം ഓഡിയൻസിനെ കാണിക്കാൻ കൊതി തോന്നിയ ഒരു സിനിമയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിലെ ഫിലിം മേക്കറിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എനിക്ക് വളരെയധികം എനിക്ക് സ്നേഹം തോന്നിയ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ആ ഒരു പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ പ്രസ് മീറ്റിൽ എനിക്ക് ഏറ്റവും സ്നേഹം തോന്നിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മിക്കവാറും സംവിധായകരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അവർ സിനിമ ചെയ്യുന്നത് പരമാവധി പ്രേക്ഷകരെ കാണിക്കാനുള്ള കൂടിയായിരിക്കും ചില സിനിമകളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട് ഇത് പ്രേക്ഷകനെ കാണിക്കുക എന്നുള്ള ലക്ഷ്യമൊഴിച്ച് ബാക്കി എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കപ്പെട്ടതാണെന്ന് അതോടെ നിൽക്കട്ടെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല അതുപോലെ തന്നെ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയിലിരുന്ന് കാണേണ്ട സിനിമയാണ് ഒരു ഒരമർചിത്ര കഥയോ മുത്തശ്ശി കഥയോ പോലെ കാണേണ്ട ഒരു സിനിമയാണിത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ വളരെയധികം യോജിക്കുന്നു വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ കണ്ടാൽ മാത്രമാണ് ഈ സിനിമ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുക പക്ഷേ കഥയിലേക്ക് വരുമ്പോൾ അതായത് ഈ കഥകളിലെ കഥാപാത്രങ്ങൾക്ക് ഞാൻ സിനിമ കണ്ടത് വെച്ചിട്ടാണ് ഞാൻ മുത്തശ്ശി കഥയായിട്ട് അത് കമ്പയർ ചെയ്യുന്നത് ഈ സിനിമ ഇങ്ങനെയാണ് എന്നൊരു ഒരു ഒരു പറച്ചിലൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല മുത്തശ്ശി കഥകൾക്കൊരു പ്രത്യേകതയുണ്ട് അത് വളരെ സ്ലോ ആണ് കുട്ടികളൊക്കെ അടുത്തിരിക്കുന്നു പോട്ടെ ഒരു കുട്ടി ഉണ്ടാവും ആ കുട്ടീനെ ഇങ്ങനെ സൈഡിൽ എടുത്തിട്ട് പറയുമായിരിക്കും പണ്ട് പണ്ട് ഒരു രാജ്യത്ത് അതിന് ഭയങ്കര സ്ലോ ഉണ്ടാവും അതുപോലെ അവർ ശബ്ദം താഴ്ത്തും ശബ്ദം കൂട്ടും ഈ സിനിമയിൽ സ്ലോ മോഷൻസ് വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അത് മാത്രമല്ല ഈ മുത്തശ്ശി കഥകളിൽ ഫൈറ്റ് സീക്വൻസുകൾ മുഴുവനൊന്നും പറയില്ല ഇപ്പം ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് ഒരു മുത്തശ്ശി കഥയിൽ ഒരു മുത്തശ്ശി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇത് വച്ചിട്ടാണ് വേറൊന്നും വിചാരിക്കരുത് കയ്യിൽ ഗതയുമായിട്ട് മല പോലെ ആ മല്ലിനിങ്ങനെ പാഞ്ഞു വരികയാണേ അപ്പം പൊടിയൊക്കെ ഇങ്ങനെ പറക്കുന്നു എല്ലാവരും നോക്കി നിൽക്കുന്നു പക്ഷേ നമ്മുടെ വാലിബൻ ഉണ്ടല്ലോ അനങ്ങാതെ കണ്ണടച്ചിരിക്കുക എന്നിട്ട് മുത്തശ്ശി ഒരു പോസ് കൊടുക്കും അത് സിനിമയിൽ നമുക്ക് സ്ലോ മോഷൻ ആയിട്ട് കാണാം പാഞ്ഞു പാഞ്ഞു വാലിബൻ്റെ അടുത്ത് വന്ന ആ മല്ലനുണ്ടല്ലോ അവൻ്റെ ഗതയിങ്ങനെ ചുറ്റി വാലിബൻ്റെ തലയ്ക്ക് ലക്ഷ്യമാക്കി വീശി പെട്ടെന്ന് വാലിബൻ തൻ്റെ ഇടത്തെ കൈയ്യൊന്ന് പൊക്കി ആ ഗതയിലൊന്ന് തട്ടി ഗത തെറിച്ചുപോയി എന്നിട്ട് മുത്തശ്ശി കുട്ടികളുടെ മുഖത്തേക്ക് നോക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു സ്പേസ് ആ സിനിമയിലുണ്ട് എന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു പോവുകയാണ് ചെയ്യുക ഈ മുത്തശ്ശി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഒന്നെങ്കിൽ അവരുടെ മനസ്സിൽ അവർ വാലിബനായിട്ട് മാറും അല്ലെങ്കിൽ വാലിബൻ എന്ന് പറയുന്നത് അവർക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള അവരുടെ പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറും അങ്ങനെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും എന്നെ സംബന്ധിച്ച് ഈ മുത്തശ്ശി കഥ വാലിബൻ എന്ന് പറയുന്ന മുത്തശ്ശി കഥയിൽ എനിക്ക് ലാക്ക് ചെയ്തത് ഒരു മുത്തശ്ശി പറയുമ്പോൾ ആ കഥാപാത്രത്തിനോട് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്ന ആ ക്ലോസ്നെസ് ആണ് ഈ സിനിമയുടെ ഓഡിയോ വിഷ്വൽ ട്രീറ്റ് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ പോലും ആ സിനിമയുമായിട്ട് ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ഇമോഷണൽ കണക്റ്റ് എനിക്ക് നഷ്ടപ്പെട്ടത് അവിടെയായിരുന്നു എന്നുള്ളതാണ് പിന്നെയും കുഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എനിവേ സിനിമ നമ്മുടെ ധനുഷിൻ്റെ ഒരു സിനിമയിലെ ക്യാരക്ടർ പറയുന്ന പോലെ ചില പയ്യന്മാരെ കണ്ടാൽ ഉടനെ ഇഷ്ടപ്പെടും ചില ആൾക്കാരെ കണ്ട് 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 ഇഷ്ടപ്പെടും എ ആർ റഹ്മാൻ ഫാൻസ് ഒക്കെ ഇപ്പോൾ അങ്ങനെയാണ് പറയുക അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഒറ്റ കേൾവിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ട് 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 നമ്മളതിൻ്റെ ഫാനായിട്ട് മാറുമെന്ന് എന്ന് പറഞ്ഞ പോലെ ചില സിനിമകൾ കണ്ട് 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 കണ്ടാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓരോ ലെയർ മനസ്സിലാക്കി മനസ്സിലാക്കി പോവാം വാലിഭൻ അങ്ങനെയാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാം തവണ ആ സിനിമ കണ്ടിട്ടില്ല പക്ഷേ അതിൻ്റെ ഓഡിയോ വിഷ്വൽ ട്രീറ്റ് എനിക്ക് ഏരിയസ് പ്ലക്സിൽ കാണണമെന്നുണ്ട് ജെ കെ സിനിമാസിൻ്റെ സ്ക്രീൻ നല്ലതായിരുന്നു നല്ല വലിയ സ്ക്രീനൊക്കെ സ്ക്രീനൊക്കെയായിരുന്നു പക്ഷേ എനിക്കിത് ഏരിയസ് പ്ലക്സിലെ ഓഡി വണ്ണിൽ ഒരു പ്രാവശ്യം കാണണമെന്നുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹെയിറ്റ് അല്ലാതെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉൾപ്പെടെയുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സ് നോക്കിയിട്ട് വീണ്ടും തീരുമാനങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവട്ടെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക